നിക്ഷേപിക്കുന്നു. കിഫ്ബി പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. എന്നാൽ അത് നിക്ഷേപകരെ ബാധിക്കുന്ന കാര്യമല്ല. ക്ഷേമ പ്രവർത്തനം എന്ന നിലയിൽ അധികം വരുന്ന പലിശ ചെലവ് സർക്കാർ വഹിക്കും. 10% തന്നെ ഡെപ്പോസിറ്റുകൾക്ക് കിട്ടും. പ്രവാസി ചിട്ടിയിൽ 30,230 പ്രവാസികൾ ചേർന്നിട്ടുണ്ട്. പ്രതിമാസ സ്ഥലം 47 കോടി രൂപയാണ്. കിഫ്ബി ബോണ്ടിൽ 300 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. കോവിഡാനന്തര കാലത്ത് പ്രവാസി ചിട്ടി ഊർജിതപ്പെടുത്തും. 3, ഉപജീവന തൊഴിലുകൾ. സർ, നാം ഇതുവരെ ചർച്ച ചെയ്തത് ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചാണ്. ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരുടെ ഉപജീവന അവസരങ്ങളെക്കുറിച്ചും അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുമാണ്. കണ്ണൂർ പാച്ചേനി ഗവൺമെന്റ് സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ഇനാര ആഹ്വാനം ചെയ്യുന്നു. ഇരുട്ടാണ് ചുറ്റിലും, മഹാമാരി തീർത്തൊരു കൂരിരുട്ട്. കുളുത്തണം നമുക്ക് കരുതലിൻ്റെ ഒരു തിരുവട്ടം. സർക്കാർ ഒരുക്കിയ കരുതലിൻ്റെ തിരുവട്ടത്തിൽ നാം ഒരു മഹാമാരിയെ അതിജീവിക്കുകയാണ്. ഈ കെട്ടകാലം തീർത്ത ദുരിതത്തിൽ നിന്ന് പൂർണ്ണമായും കരകയറാനും തുടർന്ന് കൈത്താങ് ആവശ്യമുള്ള ജനസാമാന്യത്തോടൊപ്പം നിൽക്കാൻ സർക്കാരുണ്ടാവും. സർ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സ്കീമുകൾക്ക് വലിയ പരിഗണനയാണ് പദ്ധതിയിൽ നൽകിയിട്ടുള്ളത്. 7,500 കോടി രൂപയാണ് ബന്ധപ്പെട്ട സ്കീമുകളുടെ അടങ്ക. തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ 13-14 ലക്ഷം പേരാണ് പണിയെടുക്കുന്നത്. ശരാശരി 50-55 പ്രവർത്തനങ്ങളാണ് ലഭ്യമാവുന്നത്. 2021-22 4,057 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ അടങ്കൽ. എന്നാൽ തൊഴിൽ ജനങ്ങൾ ഈ തുകയെ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ചുരുങ്ങിയത് 3 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ നൽകും. 2021-22 75 ദിവസമെങ്കിലും ശരാശരി തൊഴിൽ നൽകുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലേബർ ബഡ്ജറ്റുകൾ ക്രമീകരിക്കും. സർ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി 5 ഫെബ്രുവരി മാസത്തിൽ രൂപം കൊള്ളുന്നു. കരട് നിയമം തയ്യാറായി കഴിഞ്ഞു. വർഷത്തിൽ 20 ദിവസമെങ്കിലും പണിയെടുക്കുന്ന എല്ലാവർക്കും ക്ഷേമനിധിയിൽ ചേരാം. അംശാദായത്തിന് തുല്യമായ തുക സർക്കാർ നൽകും. തൊഴിൽ സേനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ തുക പൂർണ്ണമായും അംഗത്തിന് ലഭ്യമാകും. മറ്റ് പെൻഷനുകളില്ലാത്ത അംഗങ്ങൾക്ക് 60 വയസ്സ് മുതൽ പെൻഷൻ നൽകും. ഇനിമേൽ ഫെസ്റ്റിവൽ അലവൻസും ക്ഷേമനിധി വഴിയാവും. 75 ദിവസം തൊഴിലെടുത്ത മുഴുവൻ പേർക്കും ഫെസ്റ്റിവൽ അലവൻസിന് അർഹതയുണ്ടാകും. അയ്യങ്കാളി പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ മാത്രമാണുള്ളത്. അത് നഗരമേഖലയിലേക്ക് വ്യാപിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാർ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കേരള നഗരങ്ങളിൽ ആരംഭിച്ചു. നിലവിൽ ശുചീകരണം അടക്കമുള്ള കായികാധ്വാന പ്രവർത്തനങ്ങൾക്കാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തുന്നത്. ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക എല്ലാ വാർഡുകൾക്കും തുല്യമായി വീതം വെക്കുകയാണ്. ഇതിനു പകരം നഗരങ്ങളിലെ ഗ്രാമീണ വാർഡുകൾക്ക് മുൻഗണന നൽകുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്നു. സർ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തും. വിശേഷാൽ വൈദഗ്ധ്യമുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെയും ഈ സ്കീമിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പരിപാടിക്ക് 21-22 കടമൊരുക്കും. ഇവരെ സ്വകാര്യ സംരംഭങ്ങളിൽ ഈ പറഞ്ഞ വൈദഗ്ധ്യമുള്ള അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ സ്വകാര്യ സംരംഭങ്ങളിൽ അപ്രന്റീസുകളായി ഇന്റേണുകളായി ജോലി നൽകിയാൽ സംരംഭകർക്ക് തൊഴിലുറപ്പ് കൂലി സബ്സിഡിയായി നൽകും. പണിയെടുക്കുന്നവർക്ക് നിശ്ചയിക്കപ്പെട്ട കൂലി സംരംഭകർ ബാങ്ക് വഴി നൽകണം. നിർണയിക്കപ്പെട്ട ഒരു കാലയളവിലേക്കാണ് അപ്രന്റീസ് ഇന്റേണുകളെ ജോലിക്ക് അവസരമുണ്ടാകുക. ഒരു സ്ഥാപനത്തിൽ ഇപ്രകാരം എടുക്കാനുള്ള എണ്ണത്തിനും പരിധിയുണ്ടാകും. നിലവിലുള്ള തൊഴിലാളികളെ ഈ സ്കീമിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ന പോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. ചെലവിന്റെ ഒരു വിഹിതം പ്ലാൻ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം. സർ, അയ്യങ്കാളി ഇന്റേൺഷിപ്പ് സ്കീമിന് 100 കോടി രൂപ വകയിരുത്തുന്നു. അങ്ങനെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആകെ അടങ്കൽ 200 കോടി രൂപയായി ഉയർത്തുന്നു. കാർഷിക മേഖലയിൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ. തരിശുരഹിത കേരളമാണ് ലക്ഷ്യം. ഒരുപ്പു ഇരിപ്പുമാക്കുന്നതിനും തുടർവിളകളും ഇടവിളകളും കൃഷി ചെയ്യുന്നതിനും പ്രത്യേക പദ്ധതികളുണ്ടാവും. കുടുംബശ്രീയുടെ 70,000 സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് 3 ലക്ഷം സ്ത്രീകൾ പണിയെടുക്കുന്നു. 21-22 സംഘകൃഷി ഗ്രൂപ്പുകളുടെ എണ്ണം 100,000 ആക്കും. 70,000 അധികമായി 1.25 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും. ഈ സംഘങ്ങൾക്കെല്ലാം കാർഷിക വായ്പ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാകും.